ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈ 70 വ്ളോഗ്സ് ഇൻ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. നാളെ ഉച്ചയെ വരുവാണ്. അപ്പോൾ ഏകദേശം 1 ഇയറോളമായിട്ടോ ഇപ്പോൾ ആൾ പോയിട്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി ഞാൻ ചെയ്യുന്നതാട്ടോ. നേരത്തെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ വാവയായി, പിന്നെ ഒന്നിനും നിൽക്കാറില്ല കേട്ടോ, ടൈമില്ല. അപ്പോൾ നാളെ എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. ഡ്രീം കേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. അപ്പോൾ അതെ, ഇനി ഇപ്പോൾ ചോക്ലേറ്റ് ഗ്നാഷ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം എടുത്തു, പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നാട്ടോ ഇതൊക്കെ ചെയ്തത്, കാരണം സമയം അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ഞാൻ വൈകുന്നേരമൊക്കെ ആയിട്ടോ ഉണ്ടാക്കാൻ നിന്നപ്പോൾ. പിന്നെ നാളെ മോർണിംഗ് ഫ്ലൈറ്റിലാണ് ആൾ വരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഞങ്ങൾ ഒരു ഡ്രീം കേക്ക് ഓർഡർ ചെയ്തതിൻ്റെ ഒരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്തത്. വളരെ ഒരു കുഞ്ഞു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താകുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറേ നാളുമായി ചെയ്തിട്ട്, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കസിൻസൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാട്ടോ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക്, ഞാൻ ഒരു വീഡിയോ നോക്കിയിട്ടാട്ടോ ഇത് ചെയ്തത്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാവാനങ്ങാതിരിക്കുന്ന ടൈമിലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലാട്ടോ ചെയ്തത്. പിന്നെ ചെറിയൊരു പാത്രമായിരുന്നു, അപ്പോൾ അതിൽ കൊള്ളാവുന്ന രീതിയിൽ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിൽ അത്രയും കൊള്ളത്തുള്ളായിരുന്നു. ഞാനൊരുവിധം സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ വാവ കുറേ നേരം അനങ്ങാതെയൊക്കെ ഇരുന്ന് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിൽ വേഗം സെറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വാവയും കൂടി പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുന്നതിന് മുന്നായിട്ട് ദേ അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചിരുന്നു. ഇതൊക്കെ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്കിത് എന്താ, പ്രവാസികളായ ഭാര്യമാർക്ക് അറിയാൻ പറ്റും ആ സമയത്തുള്ള ഒരു ഹാപ്പിനെസ്. എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു, ഞങ്ങൾ എയർപോർട്ടിൽ പോയി വിളിക്കാൻ പോകുന്നതും എല്ലാവരുമായിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.